കുട്ടികളുടെ പേരിൽ രക്ഷിതാക്കൾക്ക് വ്യാജ ഫോൺ കോളും സന്ദേശവും അയച്ചാണ് തട്ടിപ്പ്. വോയിസ് ക്ലോണിംഗ് അടക്കം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളും ഉണ്ട്. ആക്ച്വലി എന്റെ മോന്റെ ഡെത്ത് ആയിട്ട് 13 കൊല്ലമായി. അപ്പോ അത് ആ പഹനും അറിയത്തില്ലായിരുന്നു. അതിലാണ് അവൻ കുടുങ്ങി. അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മോന് ട്യൂമർ ആയിരുന്നു. 13 വർഷം മുൻപ് നഷ്ടപ്പെട്ട മകന്റെ പേര് പറഞ്ഞായിരുന്നു ഉഷയ്ക്ക് ഫോൺ കോൾ എത്തിയത്. മകൻ ഓടിച്ച വാഹനമിടിച്ച് 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും കേസെടുക്കുമെന്നുമായിരുന്നു സന്ദേശം. കോളിന് പിന്നിലെ ചതി മനസ്സിലാക്കാൻ അധിക നേരം വേണ്ടി വന്നില്ല. എന്റെ ഒക്കെ രക്തം പറയാനില്ല. എന്റെ സാറ് പറയൂന്ന് പറഞ്ഞു. പക്ഷെ സാറിന്റെ ഇതിലേക്ക് എത്താൻ പോയില്ല. വാശി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവര് ഫോൺ കട്ട് ചെയ്തു. നവി മുംബൈയിലെ സുധീഷ് രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് ആദ്യത്തെ ഫോൺ കോൾ എത്തുന്നത്. പോലീസിന്റെ കോൾ എടുത്തു പറഞ്ഞു, ഇങ്ങനെ മോനെ ഇതാക്കിയിട്ടാണ്. ഹിന്ദിയിലെ ആദ്യം മറാഠി കലർന്ന ഒരു സൗണ്ടിലാണ് സംസാരിച്ച്. വീട്ടിൽ നിന്നും ഇറങ്ങും മുൻപ് കണ്ട മകനെതിരെ കേസെടുത്തെന്ന തട്ടിപ്പ് സംഘത്തിന്റെ കെണി സുധീഷും മനസ്സിലാക്കി. പിന്നെ രണ്ടാമത് കോള് വന്നപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാശി പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനെ കൊണ്ട് കാണിച്ചു കൊടുത്തു. അവൻ പറഞ്ഞു, ഇതേമാതിരിയുള്ള ഇപ്പോൾ 10-15 കേസായി വരുന്നത്, ഇതേമാതിരിയുള്ളത്. ഇതൊക്കെ നോക്കിയപ്പോൾ പാകിസ്ഥാനിലെ ഇതാണ് വരുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ കോൾ എത്തിയത് നിരവധി മുംബൈ മലയാളികൾക്കാണ്. ഏറിയ പങ്കും കുട്ടികളുടെയും അടുപ്പമുള്ളവരുടെയും വിവരങ്ങൾ ശേഖരിച്ചുള്ള തട്ടിപ്പ് രീതി. കേസെടുത്താലും വിദേശത്തു നിന്നുള്ള ഐഡികളാണ് പോലീസ് അന്വേഷണത്തിൽ വില്ലനാകുന്നത്. സൈബർ ചതിക്കുഴികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം മാത്രമാണ് നിലവിലെ പരിഹാര മാർഗം. മുംബൈയിൽ നിന്നും വസീം സൈദിക്കൊപ്പം സജിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.